കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം നടത്തും തിരുനെല്ലി ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പങ്കെടുക്കുക പത്രികാ സമർപ്പണത്തിന് ശേഷം വീണ്ടും വയനാട്ടിലെത്തുന്ന രാഹുലിനെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത തിരുനെല്ലിയിലെ പാപനാശിനിയിലെത്തുന്ന ഗാന്ധി വ്യക്തമാക്കുന്നത് വയനാടുമായുള്ള ആത്മബന്ധം രാവിലെ എട്ട് നാൽപ്പതിന് കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തിലെ പൊതുസമ്മേളനത്തിന് ശേഷം ഒൻപത് അൻപതോടെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ തിരുനെല്ലിയിലെത്തുക തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങും തുടർന്ന് ക്ഷേത്രദർശനവും പിതാവിനായുള്ള ബലിതർപ്പണവും പതിനൊന്ന് മണിക്ക് ബത്തേരിയിലെത്തുന്ന രാഹുൽ ഗാന്ധി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് വണ്ടൂരിലേക്ക് ആദ്യം വരുന്ന കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഒരു ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് തിരുവമ്പാടിയിലും രണ്ടേ നാല്പതിന് വണ്ടൂരിലും പൊതുസമ്മേളനങ്ങളിൽ സംസാരിക്കും വൈകിട്ട് നാലേ പത്തിന് തൃത്താലിയിൽ നടക്കുന്ന ശേഷം അഞ്ചേ പത്തോടുകൂടി കോയമ്പത്തൂർ വഴി ഡൽഹിക്ക് തിരിക്കും രാഹുലിനു പിന്നാലെ പ്രിയങ്കാഗാന്ധിയും പ്രചാരണത്തിനായി വയനാട്ടിലെത്തുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധി ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കായി പ്രചാരണം നടത്തും കർഷക കൂട്ടായ്മകളിൽ പങ്കെടുക്കും ആദിവാസി ഊരുകളിലെത്തി അവരുമായി സംവദിക്കും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ന്യൂസ് ന്യൂസൈറ്റീൻ വയനാട് കണ്ണൂരിൽ പ്രധാന യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കുന്ന അവലോകന യോഗത്തിന് ശേഷമാണ് രാഹുൽ രാഹുൽഗാന്ധി വയനാട്ടിലെത്തുക രാഹുലിന്റെ സന്ദർശനത്തോടെ അനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് വയനാട്ടിൽ ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി തിരുനെല്ലിയിൽ നിന്ന് സി വി അനുമോദ് ചേരുകയാണ് അനുബോദ് തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് വയനാട്ടിലെ പ്രചാരണ പരിപാടികൾ രാഹുൽ ഗാന്ധി ആരംഭിക്കുന്നത് എത്ര മണിയോടുകൂടി അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് ഒപ്പം എത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകർ രാവിലെ ഒൻപത് അൻപതിനാണ് രാഹുൽ ഗാന്ധി തിരുനെല്ലിയിൽ എത്തുക ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിന് അടുത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തിരുനെല്ലി ക്ഷേത്രത്തിന് താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന എസ് എ യു പി സ്കൂൾ അവിടെ നിന്നും നേരെ അദ്ദേഹം ഇവിടേക്കാണ് വരിക തുടർന്ന് ഇവിടെ ക്ഷേത്രത്തിനോട് ക്ഷേത്രത്തിനടുത്തുള്ള സത്രത്തിൽ അല്പസമയം ചെലവഴിച്ച ശേഷം അദ്ദേഹം നേരെ ക്ഷേത്രത്തിലേക്ക് പോകും നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാം ഇവിടെയെല്ലാം തന്നെ ബാരിക്കേഡ് ഇപ്പോൾ തീർത്തിട്ടുണ്ട് കർശനമായ സുരക്ഷാ പരിശോധനകളും സുരക്ഷാ നിയന്ത്രണങ്ങളുമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം തിരഞ്ഞെടുത്ത വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിലേക്കും മറ്റ് ചടങ്ങ് നടക്കുന്നിടത്തേക്കും പോകുന്നത് നമ്മോടൊപ്പം ഇപ്പോൾ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സി സദാനന്ദൻ ചേരുകയാണ് എങ്ങനെയാണ് രാഹുലിന്റെ വരവിനെ തുടർന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ആയിട്ടുള്ളത് എസ് സി പി മുതലായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു ഇന്നലെ അതിന് വേണ്ട ട്രയലിലും കഴിഞ്ഞു ഇനി രാജീ രാഹുൽ ഗാന്ധി ഈ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തേണ്ടത് ദേവസ്വം എക്സിക്യൂട്ടീവ്സെന്ന നിലയിലും ദേവസ്വം ട്രസ്റ്റി കേശവദാസും നേതൃത്വത്തിൽ ക്ഷേത്ര ജീവനക്കാരും മറ്റ് ഭരണകർത്താക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ക്ഷേത്രത്തിൽ വളരെ വക്വതയോടുകൂടിയുള്ള ഒരു നിരീക്ഷണത്തിലൂടെ തന്നെ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് തൊഴാനും ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു രാഹുലിൻ്റെ ക്ഷേത്രത്തിൽ രാഹുൽ രാഹുലിൽ ഇവിടെ എത്തി പഞ്ചതീർത്ഥം വിശ്രമ മന്ദിരത്തിൽ അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പഞ്ചവിശ്രമ ഒരു അല്പനേരം വിശ്രമിച്ചതിന് ശേഷം പിന്നെ ക്ഷേത്ര ആചാരപ്രകാരമുള്ള വസവിധാനത്തോടുകൂടി അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് കടക്കുകയും ക്ഷേത്രം വലം വെച്ച് കിഴക്കേ നടയിലെത്തി അവിടെ ഒരു പ്രാർത്ഥനയുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛനും മറ്റേ അതായത് സന്തതി പരമ്പരകൾക്കാണ് ഇവിടെ ഈ ബലിതർപ്പണം ചെയ്യുന്നത് അദ്ദേഹം അവിടെ ഒരു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നേരെ തൊഴുത് പ പാപനാശിനിയിൽ പോവുകയും പാപനാശിനിയിൽ നിന്ന് അവിടെ ബലി തർപ്പണം ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതിനെ തിരിച്ച് ക്ഷേത്രത്തിൽ എത്തി ക്ഷേത്രത്തിന്റെ അകത്ത് കയറി ശ്രീകോവിലെ മേശാന്തിയോട് മേശാന്തിയിൽ നിന്ന് അദ്ദേഹം പുഷ്പങ്ങളൊക്കെ അർപ്പിച്ചു നെയ്വിളക്ക് സമർപ്പിച്ചു അതിനുശേഷം മേശാന്തിന്ന് പ്രസാദം മേടിച്ചതിനു ശേഷമാണ് അവിടുന്ന് ഇറങ്ങുക ഈ രാഹുൽ വരുന്ന സമയത്തും അതിന് മുമ്പ് മൂന്നിട്ട് ഈ ഭക്തജനങ്ങളെയൊക്കെ നിയന്ത്രിക്കുക ഇവിടെ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുള്ളൂ അതുവരെ ഭക്തജനങ്ങൾക്ക് സാധാരണ രീതിയിൽ തന്നെ ബലിതർപ്പണം ചെയ്യാനും തുടരാനുമുള്ള സൗകര്യം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തി കഴിഞ്ഞു രാഹുൽ വരുന്ന അദ്ദേഹം മാത്രമേ അതെ അദ്ദേഹവും നമ്മളെ നിശ്ചയിച്ച ആൾക്കാർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ദേവസ്വത്തിൻ്റെ പിന്നെ ഉണ്ടാവും ട്രസ്റ്റി കേശവദാസ് ഉണ്ടാവും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുമാസ്റ്റർ പിന്നെ അതുപോലെ തന്നെ നിശ്ചയിച്ച മറ്റുള്ള അവരും ഉണ്ടായി എത്ര സമയം എടുക്കും സാധാരണ ചടങ്ങുകളൊക്കെ ഏകദേശം ഒരു ക്ഷേത്രത്തിൽ ഒരു മണിക്കൂരാണ് ഒരു മണിക്കൂർ സമയമാണ് പിന്നെ രാഹുൽ ഗാന്ധി ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവുക ആ സമയം നമ്മൾ ഏകദേശം പാപനാശിനിയിൽ പോകുന്ന സമയം തന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സമയം എടുക്കും അതിന് ശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞു ഇവിടുന്ന് ഒരു വിശ്രമം കഴിഞ്ഞ് ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഇവിടെയാണ് ഏർപ്പെടെ ആക്കിയിരിക്കുന്നത് അദ്ദേഹം അത് കഴിച്ചതിന് ശേഷം പോകും വളരെ വിശദമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ പങ്കുവച്ചത് അതായത് ഒരു മണിക്കൂറോളം സമയം അദ്ദേഹം ഇവിടെ ചെലവഴിക്കും രാഹുൽ ഗാന്ധി ഇവിടെ ചിലവഴിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്ന ഈ കാണുന്ന പടികളിലൂടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക തുടർന്ന് ക്ഷേത്രത്തിനുള്ളിൽ വലം വെച്ച ശേഷം ഏകദേശം മുക്കാൽ കിലോമീറ്റർ ദൂരമുണ്ട് ഈ പാപനാശിനിയിലേക്ക് അവിടേക്ക് അദ്ദേഹം അവിടെ ചെന്ന് തൻ്റെ പിതൃ പൂജ പിതൃതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ അവിടെയാണ് നിർവഹിക്കുക അതിനുശേഷം ക്ഷേത്രത്തിൽ മടങ്ങി വെച്ച് ശ്രീകോവിൽ നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച ശേഷം പൂജകൾ കൈക്കൊണ്ട ശേഷം ഈ വഴി തന്നെയാണ് തിരിച്ചിറങ്ങുക ഏകദേശം ഒരു മണിക്കൂറുള്ള സമയം രാഹുൽ ഗാന്ധിയുടെ ചിലവഴിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളാണ് രാഹുലിന്റെ വരവിനെ തുടർന്ന് തിരുനെല്ലിൽ ഏർപ്പെടുത്തിയിരിക്കുക നമുക്ക് ഇപ്പോൾ തന്നെ കാണാം ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഈ ഈ ഈ ഈ ഈ ബാരിക്കേഡിനുള്ളിൽ അപ്പുറത്ത് മാത്രമായിരിക്കും മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനം റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക ഇവിടെ കാണുന്ന ബാരിക്കേഡിനുള്ളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അൻപതോളം പ്രതിനിധികളെ ഇവിടെയായിരിക്കും നിയന്ത്രിക്കുക അതായത് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ കാണുന്ന പടികൾക്ക് മുകളിലുള്ള ക്ഷേത്രത്തിനുള്ളിലേക്ക് രാഹുലിനൊപ്പം വളരെ തിരഞ്ഞെടുത്ത അഞ്ചോ ആറോ പേരും ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രമാണ് ഉണ്ടായിരിക്കുക എന്നാണെങ്കിലും രാഹുലിൻ്റെ വരവ് ഒൻപത് അൻപതിന് ഇവിടെ എസ് ഐ എൽ പി സ്കൂളിൽ ആയിരിക്കും ഉണ്ട ഹെലി ഹെലിപാഡിലായിരിക്കും ഉണ്ടാവുക എന്നാണെങ്കിലും രാഹുലിൻ്റെ വരവനായി ഇപ്പോൾ തിരുനെല്ലി പൂർണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും വയനാട് തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രചാരണ പരിപാടികളെല്ലാം ആരംഭിക്കുന്നത് എട്ടരയോടുകൂടി അദ്ദേഹം വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരും കനത്ത സുരക്ഷയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് സിവി അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത് മന്ദഗതിയിലായിരുന്ന തിരുവനന്തപുരത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വരവോടെ കൂടുതൽ ഊർജ്ജസ്വലമായതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കേരളത്തിന്റെയും കോൺഗ്രസിന്റെയും സമ്പത്ത് എന്നായിരുന്നു ശശി തരൂരിന് ഗാന്ധി നൽകിയ വിശേഷണം അപകടത്തെ തുടർന്നുള്ള ആശുപത്രിവാസത്തിന് ശേഷമുള്ള തരൂരിന്റെ ആദ്യ പൊതുപരിപാടിയും ഇതായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് രാഹുൽ ഗാന്ധിയെ വരവേറ്റത് ഇതോടെ അലസത വിട്ട് തിരുവനന്തപുരത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ ടോപ്പ് ഗിയറിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന വലിയ ആശ്വാസത്തിലാണ് നേതൃത്വം കഴിഞ്ഞ തവണ തരൂരിനെ രക്ഷപ്പെടുത്തിയ തീരമേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നതായിരുന്നു രാഹുലിന്റെ പ്രസംഗം ശശി തരൂർ മികച്ച പാർലമെന്റേറിയൻ ആണെന്നും കേരളത്തിന്റെയും കോൺഗ്രസിന്റെയും സമ്പത്താണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തുലാഭാരത്തിനിടയിൽ തുലാസ് വീണ് പരിക്കേറ്റ ശശി തരൂർ ആശുപത്രി വിട്ട ശേഷം പങ്കെടുത്ത ആദ്യ പൊതുപരിപാടിയും ഇതായിരുന്നു തലയിൽ കെട്ടുമായാണ് തരൂർ പൊതുസമ്മേളനത്തിനെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് നാളെ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയും ഉൾപ്പെടെ മണ്ഡലങ്ങൾ വിധിയെഴുതും തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വെല്ലൂർ ഒഴികെ തമിഴ്നാട്ടിലെ സീറ്റുകളിൽ വോട്ടെടുപ്പ് നാളെ പൂർത്തിയാക്കും ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ വോട്ടെടുപ്പ് മാറ്റി ആദ്യഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന കൂടുതൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിക്കും മുപ്പത്തിയൊമ്പത് സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ നാളെ ഒറ്റ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകേണ്ടതായിരുന്നു എന്നാൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ ഡി എം കെ സ്ഥാനാർത്ഥി ദുരൈ മുരുകന്റെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത വൻതുക പിടിച്ചെടുത്തതിനെ തുടർന്ന് വെല്ലൂരിലെ വോട്ടെടുപ്പ് റദ്ദാക്കി ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ വോട്ടെടുപ്പ് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റി കർണാടകത്തിൽ പതിനാല് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന എട്ട് മണ്ഡലങ്ങളിൽ നാലെണ്ണം സംവരണ മണ്ഡലമാണ് മഹാരാഷ്ട്രയിലെ പത്തും അസം ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങളിലെ അഞ്ചു വീതം മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കും മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ഖാഗർ ഉൾപ്പെടെ ഛത്തീസ്ഗഢിലെ മൂന്ന് മണ്ഡലങ്ങളും ജമ്മുകാശ്മീരിലെ ശ്രീനഗർ ഉദംപൂർ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലെത്തും കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ കനിമൊഴി ദയാനിധിമാരൻ എ രാജ നടൻ പ്രകാശ് രാജ് ി ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള പ്രമുഖർ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി ഡിഎം കെ നേതാവ് കനിമൊഴിയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് റെയ്ഡിന് പിന്നിൽ പ്രധാനമന്ത്രിയാണെന്ന് ഡി ആരോപിച്ചു തൂത്തുക്കുടിയിലെ വസതിയിൽ കനിമൊഴിയുടെത്രിയോടെ ആയിരുന്നു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് വീടിന്റെ മുകളിലത്തെ നിലയിൽ കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് ആദായ നികുതി വകുപ്പ് അധികൃതർ അറിയിച്ചു റെയ്ഡ് ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രധാനമന്ത്രിയാണ് ഇതിന് പിന്നിലെന്നും കനിമൊഴി ആരോപിച്ചു തേർതൽ കമ്മീഷനും ഇന്ത്യ ഐ ടി ഡിപ്പാർട്ട്മെന്റും മോഡിയോടെ കൂട്ടണി സേർന്നുകൊണ്ട് அவர்களுடைய கூட்டணியிலே வலு சேர்க்கக்கூடிய வகையிலே மற்ற எல்லா எதிர்கட்சிகளையும் அவர்களை பயன்படுத்தி இந்த ஐடி டிபார்ட்மெண்ட்டையும் எலெக்ஷன் கமிஷனையும் பயன்படுத்தி எதிர்கட்சிகளுக்கெல்லாம் எதிராக அவர்கள் செயல்பட்டு கொண்டிருக்கிறார்கள் நிலவில் ராஜ்யசபாங்க தமிழ்நாட்டில் இதுவரை அஞ்சு கோடியோ ரூபா கணக்குகள் തമിഴ്നാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മംഗലാപുരത്ത് നിന്ന് അടിയന്തര ചികിത്സയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ വൈകീട്ടോടെ തീരുമാനമുണ്ടാകും ഇന്നലെ വൈകീട്ട് നാല് മുപ്പതിന് എത്തിച്ച കുഞ്ഞിനെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരിക്കുകയാണ് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാനത്തെ എയർ ആംബുലൻസ് വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കാനാണ് പതിനഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞുമായി ആംബുലൻസ് മംഗലാപുരത്ത് നിന്ന് തിരിച്ചത് ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വൈകിട്ട് നാലരയോടെ എത്തിച്ച കുഞ്ഞിനെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിനു വിധേയമാക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചു ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും ഹൃദയ സംബന്ധമായ വിവിധ പ്രശ്നങ്ങളുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായതിനാൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണുള്ളത് കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകാൻ സംസ്ഥാന സർക്കാർ ഡോക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് തിരുവനന്തപുരം വരെ എത്തിക്കാൻ കാത്തിരിക്കേണ്ടതെന്ന് തീരുമാനിച്ചതെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ എയർ ആംബുലൻസ് വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും മന്ത്രി ന്യൂസൈറ്റീനോട് പറഞ്ഞു ഇത്തരം കേസുകളിൽ നമുക്ക് ബൈറോഡ് തന്നെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാൽ കേരളത്തിൽ ഒരു നല്ല ട്രോമാ കെയർ സംവിധാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഗവൺമെൻറ് വന്നതുകൊണ്ട് തന്നെ ഒരു ടോട്ടൽ ട്രോമാ കെയർ പ്രോജക്റ്റിന് രൂപം കൊടുക്കുകയും അതിപ്പോൾ ആംബുലൻസുകളൊക്കെ വാങ്ങുന്നത് ടെൻഡർ ചെയ്ത് ഒരു കമ്പനി അത് എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് ഇടപെട്ട് പെട്ടെന്ന് പ്രശ്നം ഉള്ളിടത്തേക്ക് ആംബുലൻസ് എത്താനുള്ള സംവിധാനമാണ് ഇനി ഉണ്ടാക്കാം മംഗലാപുരത്ത് നിന്ന് ആംബുലൻസ് പുറപ്പെട്ടത് മുതൽ തടസ്സമുണ്ടാകാതിരിക്കാൻ പോലീസ് ഗതാഗതം ക്രമീകരിച്ചിരുന്നു അഞ്ചര മണിക്കൂർ കൊണ്ട് നാനൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആംബുലൻസ് കൊച്ചിയിലെത്തിയത് കൊച്ചി ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ എൽ ഡി എഫ് കൺവീനർ വിജയരാഘവൻ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ പോലീസ് കേസ് എടുക്കാത്തതിനെതിരെ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇന്ന് കോടതിയിൽ ഹർജി നൽകും ഏപ്രിൽ രണ്ടിന് നൽകിയ പരാതിയിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് രമ്യ ഹരിദാസ് ആലത്തൂർ കോടതിയെ സമീപിക്കുക പൊന്നാനിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് എ വിജയരാഘവൻ പരാമർശം നടത്തിയത് രമ്യ ആലത്തൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി അന്വേഷണത്തിനായി മലപ്പുറം എസ് പിക്ക് കൈമാറിയിരുന്നു പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടും തുടർ നടപടിക്കായി എസ് പി നിയമോപദേശം തേടിയിരിക്കുകയാണ് ഈ കേസ് വൈകിപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് ആരോപണം കേരളത്തിൽ മത്സരിക്കുമ്പോഴും വിമർശിക്കാതെയും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ രാഹുൽഗാന്ധിയുടെ ഇടതുമുന്നണിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ബിജെപി വിരുദ്ധ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് നീക്കം അതേസമയം ബിജെപി ചേരിയെ ദുർബലപ്പെടുത്തുന്നതാണ് രാഹുലിന്റെ നീക്കമെന്നാവർത്തിച്ച് ഇത് പ്രതിരോധിക്കാനാണ് ഇടതു നീക്കം സി പി വിമർശിക്കില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് ഒരു പടി കൂടി കടന്ന രാഹുൽ ഗാന്ധി ഇന്നലെ സിപിഎമ്മിനെ പ്രശംസിക്കുക കൂടി ചെയ്തു ബിജെപിയെ പോലെ എതിർക്കേണ്ട പാർട്ടിയല്ല ഇടതുപക്ഷമെന്ന് വെച്ച രാഹുൽ അതിനുള്ള കാരണവും വ്യക്തമാക്കി സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായി വന്നേക്കാവുന്ന ഇടതു പിന്തുണയും സഹകരണവും മുന്നിൽ കണ്ട് മാത്രമല്ല രാഹുലിന്റെ ഈ രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ മത്സരിക്കുന്നത് ഇടത് മുന്നണിയോടാണെങ്കിലും കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ബിജെപി തന്നെയാണെന്ന് ആവർത്തിക്കുക വഴി ബിജെപി വിരുദ്ധ വോട്ട് സമാഹരണമാണ് രാഹുൽ ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസ് കേരള നേതൃത്വം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന കൊലപാതക രാഷ്ട്രീയമടക്കം സി പി എം വിമർശനം ഒഴിവാക്കുന്ന രാഹുൽ ഇടതുമുന്നണിയുടെ പ്രാധാന്യം അംഗീകരിക്കുകയും ചെയ്യുന്നു ഇടതുപക്ഷത്തു നിന്നുള്ള കടന്നാക്രമണത്തെ തടയാമെന്ന് മാത്രമല്ല ഒരു പരിധിവരെ ഇടതിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ നീക്കം ഇതിലെ അപകടം തിരിച്ചറിഞ്ഞ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുലിന് കടുത്ത മറുപടി നൽകിയത് ബിജെ പി വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ കേരളത്തിൽ ഈ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ കഴിയുന്ന മുന്നണിക്കാവും മേൽക്കൈ ഇത് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇരു കൂട്ടരും നടത്തുന്നത് ആർ കിരൺ ബാബു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് ന്യൂസൈറ്റീൻ ആലപ്പുഴയിലെത്തിയ രാഹുൽഗാന്ധിയെ മുൻനിശ്ചയപ്രകാരമല്ലാതെ ഭക്ഷണത്തിന് കൊണ്ടുപോയത് സുരക്ഷാ ക്രമീകരണങ്ങൾ താളം തെറ്റിച്ചു നേരത്തെ തീരുമാനിച്ചിരുന്ന ഹോട്ടലിന് പകരം അപ്രതീക്ഷിതമായി മറ്റൊരിടത്തേക്ക് പോയപ്പോൾ പരക്കം പാഞ്ഞത് പോലീസാണ് രാഹുൽ പങ്കെടുക്കേണ്ട പരിപാടി ഈ ഓട്ടോ പാച്ചൽ മൂലം തുടങ്ങാൻ വൈകിയത് ഒരു മണിക്കൂറിലേറെ ആലപ്പുഴയിൽ മൂന്ന് മണിക്കുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ രണ്ടര മണിയോടെ തന്നെ രാഹുൽ ഗാന്ധി ഹെലിപാഡിൽ വന്നിറങ്ങി ഭക്ഷണം കരുതിയിരുന്നത് ചപ്പാത്തി വയനാടൻ മട്ട അരിയുടെ ചോറ് നെയ്മീൻ കൊഞ്ച് കറി തുടങ്ങിയവ ഉൾപ്പെട്ട വിഭവങ്ങളാണ് സ്വകാര്യ റിസോർട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചിരുന്നത് റെസ്റ്റ് ഹൌസിലേക്ക് നടക്കുന്നതിനിടെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ രാഹുലിനെ ഒന്നര കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അടുക്കള കാലിയായിരുന്നു ഹോട്ടലുകാർ ഈ വരവിൽ അമ്പരന്നു അരമണിക്കൂർ സമയം ചോദിച്ച അവർ കേരള പൊറോട്ട ഫ്രൈഡ് റൈസ് പനീർ ബട്ടർ മസാല ചിക്കൻ ഫ്രൈ എന്നിവ തയ്യാറാക്കി ഭക്ഷണം കഴിച്ച ജീവനക്കാരോടൊപ്പം സെൽഫി എടുത്ത ശേഷമാണ് രാഹുൽ റെസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയത് അപ്പോഴേക്കും ആദ്യം തയ്യാറാക്കിയ ഭക്ഷണവുമായി ജീവനക്കാർ രാഹുൽ കയറിയ ഹോട്ടലിലേക്ക് ഓടിക്കെത്തിയിരുന്നു രാഹുൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് കാരണം ഈ വിഭവങ്ങൾ തിരികെ കൊണ്ടുപോകേണ്ടി വന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന് ഒരു കോൺഗ്രസ് നേതാവിന്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഹോട്ടലിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോയതെന്നാണ് വിവരം കോൺഗ്രസുകാരുടെ ചടുല നീക്കങ്ങളിൽ വലഞ്ഞ് എസ് പി ജിയും പോലീസുകാരും ഇതൊക്കെ കാരണം പൊതുസമ്മേളനം തുടങ്ങാൻ ഒരു മണിക്കൂറിലേറെ വൈകി ന്യൂസ് ആലപ്പുഴ കണ്ണേ മുദ്രാവാക്യത്തോടെ പിണറായിയെ എതിരേറ്റ് പാലക്കാട് എലപ്പുള്ളിയിലെ പാർട്ടി പ്രവർത്തകർ മുൻപ് വി എസിനെ അഭിവാദ്യം ചെയ്ത പ്രവർത്തകർ ആവേശത്തോടെ വിളിച്ച മുദ്രാവാക്യമാണ് ഇപ്പോൾ പിണറായിക്കായി ഏറ്റുവിളിക്കുന്നത് മെല്ലയൊന്ന് മാറുകയാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെ ഇപ്പോഴത്തെ താരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവർത്തകരുടെ കണ്ണും കരളും വി എസിനെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാക്കി മാറ്റിയ മലമ്പുഴ മണ്ഡലത്തിലെ എലപ്പള്ളിയിലാണ് പിണറായിക്കായി കണ്ണേ കരളെ മുദ്രാവാക്യം മുഴങ്ങിയത് എന്നത് രാഷ്ട്രീയ കൗതുകമുള്ള കാഴ്ചയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും താരപ്രചാരകൻ വി എസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് പിണറായി ആയി മാറുന്നു എന്നതും മറ്റൊരു മാറ്റമാണ് മുൻപ് പോസ്റ്ററുകളിലും ബാനറുകളിലും സ്ഥാനാർത്ഥികൾക്കൊപ്പം വി എസ് നിറഞ്ഞു നിന്നെങ്കിൽ ഇപ്പോൾ അവിടെയും പിണറായിയാണ് താരം ന്യൂസൈറ്റീൻ പാലക്കാട് അച്ഛന് വോട്ട് അഭ്യർത്ഥിച്ച് വയസ്സുകാരിയായ മകൾ അഭിനയിച്ച സംഗീത ആൽബം എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയടനു വേണ്ടി മകൾ ക്ലാരയാണ് പാട്ടിലൂടെ വോട്ട് തേടുന്നത് ഹൈബിയുടെ ഭാര്യ അന്നയും ഈ ആൽബത്തിലുണ്ട് അമ്മ മകളെ സംഗീതം പഠിപ്പിക്കുന്ന രീതിയിലാണ് ആൽബം തയ്യാറാക്കിയിരിക്കുന്നത് പാടുന്നത് ഹൈബിയുടെ മകൾ ക്ലാര പഠിപ്പിക്കുന്നത് ഹൈബിയുടെ ഭാര്യ അന്ന സംഗീത സംവിധായകൻ മെജോ ജോസഫും സംഘവുമാണ് പാട്ടിന്റെ ചിത്രീകരണത്തിന് സഹായിച്ചത് കൊടുത്ത മൂന്ന് ട്യൂണുകളിൽ നിന്ന് ക്ലാര തന്നെയാണ് ഇഷ്ടപ്പെട്ട ട്യൂൺ തിരഞ്ഞെടുത്തത് വിനായക ശശികുമാറിന്റേതാണ് വരികൾ ഹൈബിയോടൊപ്പം ക്ലാര പ്രചാരണത്തിന് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗാനത്തിന്റെ ചിത്രീകരണത്തിന് ഒന്നര മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂവെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു